വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ബിനോമോ ബിനോമോ നമുക്ക് ആപ്പിളിലും ഗൂഗിൾ സ്റ്റോറിലും ഒരേപോലെ അവൈലബിൾ ആണ്. ബിനോമോ നമുക്ക് ഡിഫറെൻറ്റ് അസറ്റ്സ് ആയ ആപ്പിൾ, ഗോൾഡ്, ഗൂഗിൾ, അതുമാത്രമല്ല കറൻസീസ് ആയ USD, യൂറോ തുടങ്ങിയ കറൻസീസ് വെച്ചിട്ടൊക്കെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ടോ ഡിക്രീസ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ഡയറക്റ്റ് കാണുവാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 700 rupees ആണ് ഇട്ടിരിക്കുന്നത്. താഴെ കാണുന്ന സ്ക്രീനിൽ നോക്കിയാൽ കറക്റ്റ് ഇൻക്രീസ് ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ, കറക്റ്റ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇനി മിനിമം 350 rupees ആണ് നമുക്ക് ബിനോമിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് കിട്ടും, അതായത് 400 ഇട്ടാൽ 800 കിട്ടും. വിത്തിൻ 24 hours ഈ എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയോ പേടിഎം വഴിയോ വിഡ്രോ ചെയ്യാനും സാധിക്കും. ഡൗൺലോഡ് ചെയ്യുന്ന അതേ സമയത്ത് 65,000 rupees ഓൾറെഡി അതിനകത്തുണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗിലും ലേണിംഗിനും പ്രാക്ടീസിനും വേണ്ടിയായിരിക്കും. ഐ ഡു ഹാവ് ടു വെയിറ്റ്. പെട്ടെന്ന് തന്നെ ബിനോമോ ഡൗൺലോഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ബി വൈസ് ആൻഡ് ഡു ഇറ്റ് കറക്റ്റ്ലി. ഐ എം എ ബിനോമിസ്റ്റ്. അറിയൂ, കണ്ടിട്ട് ബോധ്യമാവുന്നുണ്ടോ? കറിക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇച്ചിരി ത്യാഗം ചെയ്യണം ചെയ്യണം എന്നൊക്കെ. അതിന്റെ മുകളിലോട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് ഇങ്ങനെ വെക്കും കരിമീൻ. സൂപ്പർ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാലേ പുതിയ വീഡിയോ റിലീസ് ആവുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വളരെ സ്പെഷ്യൽ, അവൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കരിമീൻ പൊള്ളിച്ചത്. നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ മുഖമൊന്നും കാണിക്കുന്നില്ല, കൈ മാത്രം. ഇതിപ്പോൾ അനിയത്തിയുടെ കൈയാണ്. ഇതിനകത്ത് 1 kg കരിമീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1 kg കരിമീനിൽ നമ്മളിപ്പോൾ ഒരു മസാല തിരുമ്മി വെക്കുന്നത്, 3 tablespoons കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 വലിയ നാരങ്ങ നീര്, 1 tablespoon കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് കേട്ടോ. ചതച്ചത് നമുക്കറിയാലോ, അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ 1 kg കരിമീൻ എത്ര ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് തിരുമ്മി ഫ്രഷ് ആയിട്ട് തിരുമ്മി ചതച്ച ഇഞ്ചിയാണ്, റെഡിമെയ്ഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, 3 tablespoons കാശ്മീരി മുളക് പൊടി, 1 tablespoon കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, 1 വലിയ നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്. നമ്മളിത് തിരുമ്മി എത്ര നേരം വെക്കണം? ഒരു മണിക്കൂറിന് ഫ്രിഡ്ജ് വെക്കണോ? അല്ല, പുറത്ത് വെച്ചാലും മതി. ഫ്രിഡ്ജ് വെച്ച ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയി. 1 മണിക്കൂർ നമ്മൾ തിരുമ്മി ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, നമ്മുടെ കരിമീൻ ഇപ്പോൾ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്ത പേസ്റ്റ് ആണ് അല്ലെ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് കുട്ടിവണ്ണിയുടെ ഒച്ച. ഇതിപ്പോ ഏകദേശം ഉള്ളി 300 grams എങ്കിലും ഉണ്ടാവും, അതായത് 1/2 kg ഉള്ളിയോളം നമ്മള് പീൽഡ് ആയിട്ട് ഉണീനും കിട്ടും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ പൊളിച്ചെടുക്കണം. പിന്നെ 2 തക്കാളി അല്ലെ, 2 തക്കാളി, ഇത് തേങ്ങയുടെ 1/2 pint, അരമുറി തേങ്ങയാണ്, അതായത് ഇപ്പൊ എത്ര കപ്പം എന്നൊക്കെ പറയാനുള്ളൊരു 1/2 cup പോലും, ഒരു 1/4 cup എന്നൊക്കെ വേണേ പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പാൻ ഇവിടെ എണ്ണ ചൂടായി. ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ്, നമ്മുടെ നോർമൽ വിർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കരിമീൻ ഇങ്ങനെ എന്നെ ഫ്രൈ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കണ്ണും തള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട. ഓക്കെ, നമുക്ക് എടുത്ത് വറുത്താലോ നമ്മുടെ കരിമീനെ, വറുക്കാനിട്ടേക്കാം. ഒരുപാട് മൊരിക്കണ്ട എന്നാ പറയണം, അങ്ങനെ പതുക്കെ വെച്ചാൽ മതി. സാധാരണ ഞാൻ ഇടുമ്പോഴത്തേക്കൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഓടും. അപ്പൊ ഇത്ര സംഭവം വെച്ചാൽ മസാല എല്ലാം നമ്മുടെ മുഖത്തേക്ക് കണ്ട, നല്ല എണ്ണ ചൂടായി, ആ എണ്ണയിൽ കിടന്ന് കരിമീൻ നല്ല തിളച്ച എണ്ണയാകുമ്പോൾ നമുക്ക് അറിയാമെന്ന് കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഫിഷ് ഇടാൻ. മീൻ ഒരുപാട് മൊരിച്ച് വറക്കണ്ട കേട്ടോ, അതായത് ഭയങ്കര നല്ല വെൽഡൺ ആയിട്ട് കുക്ക് ചെയ്യണ്ട. ഏകദേശം ഒരു ബ്ലാക്ക് ആയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതിയോ, വേറെ ഇനി ചേരുവകളൊന്നും വേണ്ട? ഇനി നമുക്ക് വരക്കണം, അരക്ക് വരക്കണം, ഇത് കഴിഞ്ഞിട്ട് വേണം അരക്ക് വരക്കാൻ, അതിന് മീനെല്ലാം വറക്കട്ടെ. ഓക്കെ, ഉണ്ടോ, ഇത്രയും മതി കേട്ടോ, ഒരുപാട് ഇട്ട് കരിക്കണ്ട നമ്മള്, ഇത്രയും മതി. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? എന്താ നമ്മുടെ കരിമീൻ വറുത്ത് വെച്ചേക്കണ കണ്ടോ. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു വൈൻ, ഇതൊന്ന് കണ്ടോ, ഇത് രസാന്നേക്ക്. വാഴയിലില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിരിക്കുമല്ലോ. ഇതോ ഇതുപോലെ ഇരുന്ന വാഴയില നമ്മൾ വാട്ടി വെച്ചിരിക്കുന്നു കണ്ടോ. കരിമീൻ ആവശ്യം ഇതുപോലെ വാഴയില ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത്, നമുക്കറിയാലോ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടി വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു കറുപ്പ് കളർ വരും. വാഴയില മസ്റ്റ് ആണ് കേട്ടോ.
ഈ സെയിം എണ്ണക്കാണ് ഈ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണക്കകത്തോട്ട് തന്നെ നമ്മൾ നമ്മുടെ കറിവേപ്പില ബാക്കി ചേർക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണായിരിക്കും അല്ലേ. ഉള്ളിയുടെ നിറം ഒന്ന് മാറുന്നോളം വരെ ഉള്ളി എപ്പോഴും നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പേസ്റ്റ് അല്ല ഇട്ടേക്കണേ, ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിയുടെ കൂടെ വഴറ്റിയെടുക്കുവാണ്. കരിമീൻ പൊള്ളിച്ചത് വഴറി പൊള്ളിച്ചത് കഴിക്കാൻ നല്ല സുഖമാണല്ലോ. ഉണ്ടാക്കണം ഈ വക കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെടണം, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഉള്ളി ഒന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടി ഉള്ളിക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതിപ്പം സവോള ആണെങ്കിലും നമ്മൾ ആ സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നന്നായിട്ട് വഴണ്ട് വരും. ഏകദേശം ഈ ഒരു പരുവ് ആകുന്നോടം വരെ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണേ. മസാലക്കൂട്ട് ഇടാൻ പോവാണേ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചില്ലേ കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടു. അതായത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളിത് അര ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ നമ്മുടെ പെരുംജീരകപ്പൊടി അര ടീസ്പൂൺ, തക്കാളി ഒക്കെ എപ്പോഴാ ഈ മസാല ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് തക്കാളി ഇടും. ഇനി നമ്മൾ തക്കാളി ഇടാൻ പോവാണേ. തക്കാളി എപ്പോഴും ഇത്തിരി നമ്മൾ വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതൊന്ന് സോഫ്റ്റ് ആയി വരണം തക്കാളി. മൂടി വെച്ച് വേവിക്കണം ഒരു ഒരു മിനിറ്റ്, മാക്സിമം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ്. ഓക്കെ, ഈ ഒരു പരുവത്തിലായി വരുന്നോടം വരെ നമ്മൾ തക്കാളിയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കുറച്ച് സമയമെടുത്താൽ നമുക്ക് കറിക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇച്ചിരി ത്യാഗം ചെയ്യണം എന്നൊക്കെ ത്യാഗം ചെയ്യണം. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണേ. തേങ്ങാപ്പാൽ ഒഴിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക തിളക്കല്ല, തീ വളരെ സിമ്മിലിടുക. തീ അപ്പ തന്നെ ഓഫ് ചെയ്തു, തേങ്ങാപ്പാൽ ഒഴിച്ച് പാടെ നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഈ ഒരു പരുവത്തിൽ വരുവേ നമ്മൾ ഗ്യാസിൽ നിന്ന് എടുത്തു. ഓക്കെ, നമ്മുടെ വാഴയില കണ്ടോ, നല്ല വാട്ടി വെച്ചേക്കുന്ന വാഴയില. അരപ്പ് വാഴയിലോട്ട് ഇങ്ങനെ ഇടണം, വാഴയിലോട്ട് ആ കരിമീൻ്റെ ഷേപ്പിൽ തന്നെ ആ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് മസാലയെല്ലാം നന്നായിട്ടങ്ങ് ഫുള്ളങ്ങ് സ്പ്രെഡ് ചെയ്യാം. ഹലോ കുട്ടാപ്പി, ജസ്റ്റ് ഒരു ഹലോ. ഹലോ കുട്ടാപ്പി, അമ്മ ഉണ്ടാക്കുന്ന ഈ കരിമീൻ കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണോ? എത്ര ഇഷ്ടമാണ് പറ? വീട്ടില് സ്ഥിരമായിട്ട് അമ്മ ഉണ്ടാക്കുവോ? കുട്ടാപ്പിതാണ്, കുട്ടാപ്പിയുടെ ഫേവറേറ്റ് കേട്ടോ. ഇല ഇങ്ങനെയാണ് നമ്മൾ മടക്കേണ്ടത് കേട്ടോ. ഓ, വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇതുപോലെ നൂല് നമ്മൾ റെഡിയാക്കി വെക്കണം, എന്നാലേ ആ കെട്ടാൻ പറ്റുള്ളൂ. കട്ടിയുള്ള നൂല്, കട്ടിയുള്ള ഒരു നൂല് അത്ര ഓർത്താ മതി. ഇതുണ്ടോ ഈ ഒരു, ഈ ഒരു കട്ടി വേണേ, അല്ലാണ്ട് ചുമ്മാ നൂല് പറ്റില്ല. ഒരു കട്ടിയുള്ള നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ കെട്ടി വെക്കണം. ലാസ്റ്റ് കുട്ടാപ്പി കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന്. എത്ര നേരം വെക്കണം ഇങ്ങനെ? ഇതിനി ഗ്രില്ല് ചെയ്യണം, അത്യാവശ്യം നല്ല പണിയാണ് അല്ലേ. നമ്മൾ ഇനി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് ചെയ്യേണ്ട ഇങ്ങനത്തെ പാത്രം വേണമെന്നൊന്നും ഇല്ല അല്ലേ. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള ഇതാണ്, നോൺ സ്റ്റിക്ക് ആണ്. അതിനകത്ത് നമ്മള് ഇങ്ങനെ വെക്കും കരിമീൻ. ഇനി ഈ വീഡിയോ നന്നായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ കുക്കിംഗ് വീഡിയോയിൽ ഇങ്ങനെ ചെയ്ത് എളുപ്പമായിരുന്നു. കാരണം നമുക്ക് റെഡിയാവണ്ട, അടുക്കള കിച്ചൺ വൃത്തിയാക്കി വെക്കണ്ട,
ഒള്ളി കൈ മാത്രം വൃത്തിയാക്കിയാ മതി, വിരലുകൾ മാത്രം ശ്രദ്ധിച്ചാ മതി. നമ്മുടെ ഉദ്ദേശം എന്താ, ഈ കറി കാണിച്ചു തരിക. പിന്നെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഇത് നമ്മളായിട്ട് കണ്ടുപിടിച്ച റെസിപ്പി അല്ല, അത് ആദ്യം തന്നെ പറയണല്ലോ. ഏത് റെസിപ്പി ആര് കാണിച്ചാലും എനിക്ക് തോന്നുന്നില്ല അത് അവരായിട്ടായിരിക്കും ആദ്യം കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാര് തൊട്ട് കൈമാറുന്ന കാര്യങ്ങൾ നമ്മൾ പലരും പല രീതിയിൽ ചെയ്ത് വന്നത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കാണുമോ, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് മനസ്സിലാക്കുന്നതോ നമ്മുടെ സ്റ്റൈലിൽ കുറച്ച് ചെയ്യുമ്പോഴോ. ഇതാണ് റെസിപ്പീസ്, അല്ലാണ്ട് റെസിപ്പീസ് ആരുടെ സ്വന്തമല്ല. ഇത് എത്ര നേരം ചെയ്യണം ഇങ്ങനെ പറ? ഒരു മൂന്നാല് മിനിറ്റ് ഒരു സൈഡ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മറിച്ചിടുക. വേണ്ട വേണ്ട വേണ്ട, തൊടല്ലേ. ഇപ്പോഴാണ് നമുക്ക് ഇല കെട്ടുന്നതിന്റെ ശരിക്കുള്ള ടെക്നിക്ക് പിടികിട്ടുന്നത്. അങ്ങനെ ജസ്റ്റ് ചുരുട്ടി വെച്ചാ മതി, എന്നിട്ട് നൂലെടുത്തിട്ട് ഉള്ളു സംഭവം. ആ തുറന്നോ തുറന്നോ, അമ്മ ഉണ്ടാക്കിയ ഉട്ടാപ്പ് ചെയ്യാൻ കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന. വാവ്. എങ്ങനെയുണ്ട്? ഇതാണോ കുട്ടാപ്പിടെ ഏറ്റവും അരപ്പ്? മുളകും ഉപ്പും എല്ലാം കറക്റ്റ് ആണോ? ഇഷ്ടായോ? ഇഷ്ടായി.